എല്ലാവരും പ്രണയിക്കാൻ മുട്ടി നടക്കുവാൻ എന്ന പോലെയാണ് ചാടിക്കേറി ഓരോരുത്തരെ പ്രേമിക്കുന്നത് കണ്ടാൽ. എന്നാലോ ആദ്യത്തെ സ്റ്റെപ്പിൽ നിന്നും മുന്നോട്ട് പോകുന്തോറും ഒരു സുഖക്കുറവ് തോന്നും. ആദ്യത്തെ ആഹ്ലാദങ്ങൾക്ക് പകരം അസ്വസ്ഥതകളും ഉത്കണ്ഠകളുമാവും. പ്രണയത്തിന്റെ പേരിൽ ഒരുതരം അടിമത്തത്വത്തിലേക്കാണ് പോകുന്നതെന്ന് തിരിച്ചറിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരിക്കൽ തോന്നിയ പ്രണയം പോകെ പോകെ ഇല്ലാതാവുമ്പോൾ പണ്ട് ഉണ്ടായിരുന്നതിന്റെ സ്മാരകമായി അതിനെ കൊണ്ടു നടക്കാതെ ദേ അതങ്ങ് തുറന്നു പറയണം. പറഞ്ഞാലോ അവളൊരു തേപ്പുകാരിയായി. അതോടെ അവനിലെ പുരുഷന് മുറിവേൽക്കപ്പെടും. തമ്പ്രാന് ഒട്ടും അംഗീകരിക്കാൻ പറ്റാത്ത ഇത്ര വലിയ തെറ്റ് ചെയ്തവളെ എങ്ങനെയും ശിക്ഷിക്കാനുള്ള അധികാരം അവനങ്ങെടുക്കും. ശിക്ഷിക്കാനുള്ള അധികാരത്തിന്റെയും ശിക്ഷയുടെയും തോത് നിശ്ചയിക്കുന്നത് എത്ര കാലത്തെ ബന്ധമുണ്ടായിരുന്നു എന്നതനുസരിച്ചായിരിക്കും. സമൂഹം അതിനെ ന്യായീകരിച്ച് വെളുപ്പിക്കുന്നത് പോലും ഈ തൂക്കം നോക്കിയായിരിക്കും. എജ്ജാതി സമൂഹമല്ലേ. മനുസ്മൃതി അംബേദ്കർ പരസ്യമായി കത്തിച്ചിട്ടും രഹസ്യമായി ജാതീയതയുടെ വ്രണങ്ങൾ ഇന്നും നമുക്കിടയിൽ ചീഞ്ഞു നാറുന്നുണ്ട്. അതുപോലെ ഭരണഘടന നിലവിൽ വന്നതറിയാതെ ഇന്നും തമ്പ്രാന്റെ കുപ്പായമണിഞ്ഞിരിക്കുന്ന പുരുഷൂസ് ഉള്ളടിത്തോളം ഒരുപാട് അടിമ സ്ത്രീകൾ ഇനിയും ചുട്ടുകൊല്ലപ്പെടും. സമൂഹം എത്ര കണ്ട് പുരോഗമിച്ചാലും പുരോഗമിക്കാൻ പാടില്ലാത്ത ഒന്നാണ് സ്ത്രീയുടെ സ്വയം തിരഞ്ഞെടുപ്പ്. അതുകൊണ്ട് തന്നെ അക്രമ പരമ്പരകൾക്കൊരു അവസാനം എന്നത് തമ്പ്രാക്കന്മാരില്ലാത്ത മനുഷ്യൻ എന്നാൽ അല്ലെങ്കിൽ പൗരൻ എന്നാൽ പുരുഷൻ മാത്രമല്ലെന്നും ലിംഗഭേദമന്യേ ഏവരും അതിൽ ഉൾപ്പെടുമെന്നും ആരും ആരുടെയും മുകളിലോ താഴെയോ അല്ലെന്നും ഉത്തമ ബോധ്യമുള്ള മനുഷ്യരായി ജീവിക്കുന്നവരുടെ പുതിയ തലമുറയിൽ പ്രതീക്ഷിച്ചാൽ മതി. അതുവരെയും കഥ തുടരും. വീണ്ടും ഒരു സ്ത്രീ ആസിഡിനോ അഗ്നിക്കോ ഇരയാക്കപ്പെടാതിരിക്കട്ടെ. ഇരയാക്കപ്പെട്ടാൽ എന്താണ് കാരണം? തേപ്പാണോ എന്നു ആളുകൾ ചോദിക്കാത്ത ഒരു സമൂഹത്തിനായി നമുക്ക് കാത്തിരിക്കാം. തേപ്പ് കഥകൾ അല്ലടോ ചങ്കിലെ തീയാണ്. ജോയിൻ ചെയ്യൂ TCS തേപ്പ്. ഇത്തരം സോഷ്യൽ മീഡിയ പരസ്യങ്ങൾ ചെയ്യുന്നതിനായി ഫസ്റ്റ് റിംഗ് മീഡിയയുമായി ബന്ധപ്പെടുക. കോൺടാക്ട് 9400757133 അല്ലെങ്കിൽ 9400074214.